session for India. Inder session for India. Namaskar. Srini Alappuzha. കേരളം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക ഉമ്മൻചാണ്ടി സാർ എന്നാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടവർ പിന്നീട് ഒരിക്കലും മറക്കില്ല. അത്ര കണ്ട് ജനകീയനായിരുന്നു അദ്ദേഹം. ഏതാണ്ട് അരനൂറ്റാണ്ട് പിന്നിട്ട നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ കേരളം അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ. ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് എനിക്ക് പിറകിൽ ഒരു ഛായാചിത്രം കാണാം. ആ ചിത്രം പൂർത്തിയായിട്ടില്ല. പക്ഷേ അത് പൂർത്തീകരിക്കാൻ ഇവിടുത്തെ ഒരധ്യാപകൻ ഒരു ശ്രമം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടു പിരിഞ്ഞത്. നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുഃഖം തന്നെയാണ്. അതിനപ്പുറത്തുള്ള ഒരു ദുഃഖവുമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു അധ്യാപകനെ പരിചയപ്പെടുത്തുകയാണ്. ഷാജി മുതുകാട് എന്നാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ പറയാം. ഷാരോൺ ചിത്രകലാ വിദ്യാലയത്തിലെ അധ്യാപകനാണ്. ചെമ്പേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്. അങ്ങനെ നാടിൻ്റെ സാമൂഹ്യ മേഖലകളിൽ സജീവ സാന്നിധ്യമായ ഒരു ചിത്രകലാ അധ്യാപകൻ. അദ്ദേഹത്തിന് ഇന്ന് ഏറെ വേദനയുള്ള ഒരു ദിവസമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിത്രം വരയ്ക്കണമെന്നുള്ളത് ഏറെക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ അതിൻ്റെ പണിപ്പുരയിലായിരുന്നു തന്നെ. അതിൻ്റെ പകുതി മുക്കാലും വർക്ക് തീർന്നു. എണ്ണച്ചായത്തിലാണ് അത് ചെയ്യുന്നത്. രാത്രിയും പകലും ഞാൻ അതിനുവേണ്ടി തന്നെ കാത്തിരുന്നു. അതിനിടയ്ക്കാണ് അദ്ദേഹം പെട്ടെന്ന് അർബുദബാധിതനായി എന്നുള്ള വാർത്ത വരുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് തളർത്തിക്കളഞ്ഞു. വീണ്ടും അദ്ദേഹം ജനഹൃദയങ്ങളിലെ പൂർണ്ണ ആരോഗ്യവനായി സ്ഥാനം പിടിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു ഞാൻ. ഞാൻ വീണ്ടും എന്നെ ശരിക്കും ഇതിന് കയ്യൊപ്പ് വാങ്ങാൻ വേണ്ടി എന്നോടൊപ്പം ചേർന്നത് ബിജു ഐക്കിറോട്ടാണ്, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ. അദ്ദേഹവുമായിട്ട് ഞാൻ അഭേദ്യമായി ബന്ധമുണ്ട്. അദ്ദേഹം അത് പുതുപ്പള്ളി ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അത് വാങ്ങിത്തരാം, പൈപ്പ് വാങ്ങിത്തരാം എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം ക്ഷീണിതനാകുന്നു, നമ്മെ വിട്ടു പിരിയുന്നു. അതെന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ വളരെ പുച്ഛബോധമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാലും അതൊരു ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു പാകപ്പുഴവാണ് എൻ്റെ അടുത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു കലാകാരൻ ജനഹൃദയങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ജനകീയ നേതാവ്, ഇത്രത്തോളം ജനത്തെ അവരുടെ ഹൃദയം തൊട്ട് സംസാരിച്ചൊരു നേതാവ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം സ്ഥാനം അലങ്കരിച്ചൊരു നേതാവ് ഇല്ല, ഇനിയോട്ട് ഉണ്ടാവുകയുമില്ല. അദ്ദേഹം ഒരിക്കൽ തിരിച്ചു വരും. തൻ്റെ ഈ ചിത്രത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് വാങ്ങാൻ യോഗമുണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഷാജി മാഷ്ടക്കുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം അതിനൊന്നും കാത്തുനിന്നില്ല. അപ്രതീക്ഷിതമായി ഇന്ന് പുലർച്ചെ അദ്ദേഹം നമ്മെ വിട്ടിരിക്കും. എന്തായാലും ഷാജിയേട്ടൻ്റെ ഈ ചെറിയ ചിത്രകലാ വിദ്യാലയത്തിൽ ഒരുപാട് മഹാന്മാരുടെ കയ്യൊപ്പ് പൊതിഞ്ഞ ചിത്രങ്ങളുണ്ട്. അതിൽ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി സാറുണ്ട്, മുൻ മുഖ്യമന്ത്രി വി എസ് സഖാവുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഒ എൻ വി സാറിൻ്റെയുണ്ട്. അതിനപ്പുറത്ത് മദർ തെരേസയുടെ ഉൾപ്പെടെയുള്ള കയ്യൊപ്പ് പതിഞ്ഞ ചിത്രങ്ങൾ ഈ ചിത്രകലാ വിദ്യാലയത്തിലുണ്ട്. കൂട്ടത്തിൽ പെടേണ്ട ഒന്നു തന്നെയായിരുന്നു നമ്മുടെ കേരളം കണ്ട ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുടെ. പക്ഷേ അത് സാധിച്ചില്ല. എങ്കിലും ഈ ഓർമ്മകൾ അത് എന്നും ഒരു വിഷമമായി അവശേഷിക്കും ഷാജി മാഷെ സംബന്ധിച്ചിടത്തോളം. എത്ര സന്തോഷവാനാണ് ഈ ചിത്രത്തിൽ ഉമ്മൻചാണ്ടി സാർ. ചിത്രത്തിൽ മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിൽ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഏറെ സന്തോഷവാനായിരുന്നു. ജനസമ്പർക്ക പരിപാടിയിലൊക്കെ അദ്ദേഹം രാവിലെ 5 മണിക്ക് പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉറക്കമിളച്ച്, ഭക്ഷണം പോലും കഴിക്കാതെ ഉറക്കമിളച്ച്, ഉറക്കം തൂങ്ങുന്ന കൺപോളകൾ കൊണ്ടുപോലും ജനങ്ങളുടെ പരാതി കേൾക്കുന്ന മഹാനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ ഈ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ വല്ലാത്ത വിഷമം എനിക്കുമുണ്ട്. ഞാനിന്ന് രാവിലെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനന്ന് ഇന്ത്യ ടുഡേയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു അദ്ദേഹം ആലക്കോട് വന്നപ്പോൾ അദ്ദേഹത്തോട് എന്തോ കാര്യം സംസാരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ കേരളത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല. അദ്ദേഹം ഒരു ശുഭ്ര നക്ഷത്രമായി നമ്മോടൊപ്പം ഉണ്ടാകും. കാലം എത്ര മാഞ്ഞു പോയാലും വരും തലമുറയ്ക്ക്
ചില പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ട് പിരിഞ്ഞത്. അതോടൊപ്പം തന്നെ ഷാജി മാഷോടും എനിക്ക് പറയുവാനുള്ളത്, അങ്ങേക്ക് ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ഒരു വ്യക്തിയെ വരക്കുവാനുള്ള യോഗമുണ്ടായി എന്ന് കണ്ട് സന്തോഷിക്കുക. നമ്മളൊരുവനായി ഉമ്മൻചാണ്ടി സാർ ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കും. അതോടൊപ്പം ഷാജി മാഷ്ടറുടെ ഈ ചിത്രവും ഉണ്ടാകും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.